ഇടുക്കി ഉടുമ്പൻചോല താലൂക്കിൽ ഉൾപ്പെടുന്ന റേഷൻ കടകൾ വഴിയുള്ള ഭക്ഷ്യധാന്യ വിതരണത്തിലാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. പിങ്ക് കാർഡ് ഉപഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതമായി ലഭിക്കേണ്ട ഭക്ഷ്യധാന്യം ഓഗസ്റ്റിൽ പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. ഏകദേശം 25,000-ൽ കാർഡുകൾക്കായി 90,000 കിലോയിലധികം അരിയുടെ വിതരണം മുടങ്ങി. കേന്ദ്രവിഹിതമായി പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 5 കിലോ വീതം ഭക്ഷ്യധാന്യമാണ് നൽകുന്നത്. മുൻപ് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് നൽകിയിരുന്നത്. ഓഗസ്റ്റ് മുതൽ ഗോതമ്പ് ഒഴിവാക്കി പൂർണ്ണമായും അരിയാണ് നൽകുന്നത്. ആകെ 5 കിലോ അരി വിതരണം ചെയ്യണമെന്നിരിക്കെ 4 കിലോ മാത്രമാണ് ഓഗസ്റ്റിൽ നൽകിയത്. ഉടുമ്പൻചോല താലൂക്കിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് മൂലമാണെന്ന് പറഞ്ഞുകൊണ്ട് ഉടുമ്പൻചോല താലൂക്കിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് 4 കിലോ അരി വീതമേ റേഷൻ കടകൾ നൽകിയിട്ടുള്ളൂ. അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് മൂലമാണെന്നാണ് സപ്ലൈകോയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ 1 കിലോ അരി വെച്ച് 90,000 കിലോ അരിയുടെ വ്യത്യാസം ഉണ്ട്. ഈ സാധാരണക്കാർക്ക് വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങള് ഈ സെപ്റ്റംബർ മാസം വിതരണം ചെയ്യുമെന്നായിരുന്നു സപ്ലൈകോ അറിയിച്ചിരുന്നത്. എന്നാൽ നാളിതുവരെ ഇത് വിതരണം ചെയ്യാൻ സപ്ലൈകോ തയ്യാറായിട്ടില്ല. 1 കിലോ ഗോതമ്പിന് പകരം അരി കൂടുതലായി ഉൾപ്പെടുത്തേണ്ടത് സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് ഉടുമ്പൻചോല താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നും സമർപ്പിക്കാത്തതാണ് വീഴ്ചയ്ക്ക് കാരണം. ഇതോടെ തോട്ടം കാർഷിക മേഖലയിലെ നിർധന കുടുംബങ്ങൾക്കാണ് അർഹതപ്പെട്ട റേഷൻ വിഹിതം മുടങ്ങിയിരിക്കുന്നത്. സെപ്റ്റംബറിൽ തെറ്റുതിരുത്തി നഷ്ടമായ അരി വിതരണം ചെയ്യുമെന്നായിരുന്നു അധികൃതർ അറിയിച്ചിരുന്നതെങ്കിലും കാർഡൊന്നിന് 1 കിലോ മാത്രമാണ് നൽകിയത്. നഷ്ടപ്പെട്ട വിഹിതം വരും മാസങ്ങളിൽ അധികമായി ലഭിക്കുമെന്നാണ് ഉടുമ്പൻചോല സപ്ലൈ ഓഫീസിൻ്റെ വിശദീകരണം. അതേസമയം ക്ലറിക്കൽ പിഴവുണ്ടായിട്ടും ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.